ഓഗസ്റ്റ് 15 രാജ്യമെങ്കും 74-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ എല്ലാവർക്കും പൊന്നാരിമംഗലം ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. വളരെ ത്യാഗപൂർണമായ പരിശ്രമത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ പൂർവികരെ നമുക്ക് ഇത്തരുണത്തിൽ സ്മരിക്കാം. ജന്മനാടിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഒറ്റക്കെട്ടായി സമരങ്ങൾ നയിച്ചു. അവരുടെ മഹത്വപൂർണമായ ശ്രമഫലമായി നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് സാധിച്ചു. ഈ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുമെന്ന് നമുക്ക് ഇത്തരുണത്തിൽ പ്രതിജ്ഞയെടുക്കാം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ, അധ്യാപകർ, അനധ്യാപകർ, പി കെ പ്രസിഡന്റ്, പി കെ മെമ്പേഴ്സ്, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, രാജ്യസ്നേഹികളെ, ആദ്യം എൻ്റെയും സ്കൂളിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യം ഇന്ന് COVID-19 എന്ന മഹാമാരിയുടെ ഭീഷണിയിലാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ നാടിനു വേണ്ടി ഐക്യത്തോടെ ഒത്തൊരുമയോടുകൂടി ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിബന്ധനകളനുസരിച്ച് ഈ COVID-19 അതിജീവിക്കാം. നമുക്ക് മുമ്പേ പോയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധി, നെഹ്റു, പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഇവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത്. എപ്പോഴും രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ നമ്മൾ ഛിന്നഭിന്നമാകരുത്. ഇന്ന് നമ്മൾ ഈ മഹാമാരിയെ എല്ലാവരും ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ 74-ാം സ്വാതന്ത്ര്യദിനമാണ് നമ്മളിൽ എത്തിയിരിക്കുന്നത്. ഈ ദിനത്തിൽ ഇനിയുള്ള നാളുകൾ നമുക്ക് രോഗങ്ങളില്ലാത്ത എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാനേജർ, സ്കൂൾ HM, പ്രിയമുള്ള PTA ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ രാജ്യത്തിൻ്റെ 73-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുലരിയിലാണ് നാമിപ്പോൾ ഉള്ളത്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. സ്വാതന്ത്ര്യം തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാ വർഷവും നമ്മൾ നമ്മുടെ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷം നമ്മുടെ ആഘോഷങ്ങൾക്ക് ചില പരിധികൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മളിതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം ആത്മാർത്ഥമായി പോരാടുകയും ജീവൻ ത്യാഗം ചെയ്യുകയും ചെയ്ത ഒരുപാട് ദേശാഭിമാനികളുണ്ട്. അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയും അവരെ സ്മരിച്ചുകൊണ്ടുമായിരിക്കണം നമ്മൾ ഓരോ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ അധ്യാപിക അധ്യാപകന്മാർ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായ നിരവധി പരിപാടികൾ നമ്മുടെ കുട്ടികൾ
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശത്തോടുകൂടിയും വളരെ ആർജവത്തോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ടത് നാളെ അവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതര മൂല്യങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് പുതിയൊരു ഇന്ത്യയെ സൃഷ്ടിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും, സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. Independence Day. Today we are gathered here to celebrate great national events. All we know, Independence is a celebration occasion for all of us. Indian Independence Day is most important to all Indian citizens and has been mentioned forever in the history. It is day when we got freedom from the British rule after many years of hard struggle of the great freedom fighters. We celebrate Independence Day on August 15, 1947 to remember the first freedom of India. As well as remember the sacrifice their lives getting freedom for India. Many freedom fighters lost their lives sake of our country. We can never forget sacrifice of Bharat Singh, Chandrasekhar Azad, Mangal Patel and Mahatma Gandhi and others. Today we have freedom in almost all fields such as sports, transportation and business, etc. Independence is celebrated all over Indians with much pleasure. Peoples of religion, traditional culture and celebrate Independence Day is very happy. Now, the India is largest democracy of the world. There is a huge celebration. It takes place in New Delhi at Rajpath. Every year, the national anthem is sung after flagging hoisted by our Prime Minister. India is our mother country. We are its citizens. We should always be ready to save it from bad peoples. And always ready to understand responsibility towards our country and be always ready to handle any emergency in our life. Thank you. Jai Hind, Jai Bharat. I'm Indira Gandhi. I would like to say words to you. My grandfather once told me that there are two kinds of people. One who do the work and one who take the credit. He told me to be in the first group. There were much less competition. Jai Hind. Respected principal, teachers and all my dear friends. A very happy Independence Day to all of you. I, Mrs. Tuba Fatima, would like to speak a few words about Independence Day. Today, 15th of August, we all have gathered here to celebrate the Independence Day of our country. This is the day for all of us to celebrate and honor our nation. This is the day to remember the sacrifice of the freedom fighters who take effort for the freedom of our country. Great freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Sardar Vallabhbhai Patel, Bhagat Singh, Subhash Chandra Bose, who devoted their entire life for the freedom of our country. India got freedom from the British rule on 15th of August 1947. Since independence of our country has devoted rapidly in the fields of agriculture,
terrorism, inequality, poverty, corruptions, etc. Let us all pledge and do our best to overcome all these problems. Let us all work together and make our country the best country of the world. Thank you. Jai. ബാപ്പുജി, ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ ഒരുപാട് പ്രയത്നിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വളരണം. കുഞ്ഞുങ്ങളെ ഓരോ വീടുകളും ഓരോ വിദ്യാലയങ്ങളാണ്. മാതാപിതാക്കൾ അധ്യാപകരും ജീവിതത്തിൽ ഒരു ദിവസവും വെറുക്കരുത്. ദേഷ്യത്തിനുള്ള മറുപടി എന്താണെന്ന് അറിയുമോ? മൗനം. നമ്മുടെ ജീവിതം നമ്മുടെ സന്ദേശം. എന്റെ ജീവിതം എന്റെ
ಜಯಕ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯ ವಿಧಾತ ಪಂಜಾಬ ಸಿಂಧ ಗುಜರಾತ ಮರಾಠ ದ್ರಾವಿಡ ಉತ್ಕಳ ಬಂಗಾ ವಿಂಧ್ಯ ಹಿಮಾಚಲ ಯಮುನಾ ಗಂಗಾ ಉಚ್ಚಲ ಜಲಧಿ ತರಂಗಾ ತವ ಶುಭ ನಾಮೇ ಜಾಗೇ ತವ ಶುಭ ಆಶಿಷ ಮಾಗೇ ಗಾಹೇ ತವ ಜಯ ಗಾಥಾ ಜನಗಣ ಮಂಗಳದಾಯಕ ಜಯ ಹೇ ಭಾರತ ಭಾಗ್ಯ ವಿಧಾತ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ ಹೇ ಜಯ 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 ಹೇ